നമസ്കാരം. ഇവിടെ മനുഷ്യർക്ക് ഒന്ന് പ്രതികരിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലേ? സാധാരണക്കാർക്ക് പ്രതികരിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ചില വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണോ എന്ന സംശയം ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നു. ഇത് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സംവരണ വിഷയത്തിലൊക്കെ ക്രൈസ്തവ സഭകളും അതുപോലെ തന്നെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളും മത മേലധ്യക്ഷന്മാരുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കായുള്ള സംവരണം അത് 80:20 എന്നുള്ള കണക്കിലാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണ കുറിപ്പും അതിന്റെ വിശദാംശങ്ങളും സഹിതം മാധ്യമ വാർത്തകൾ നൽകുകയും അതുപോലെ തന്നെ വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ വലിയ അപരാധമായി മാറിയിരിക്കുന്നു എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയുണ്ട്, അവരാണ് പറയുന്നത് ഇത് കേട്ടോ. കാരണം ഇന്ത്യയിൽ PFIയെ പോപ്പുലർ ഫ്രണ്ടിനെ ഈ SDPI ഒന്നും വേറെയല്ല കേട്ടോ, എല്ലാം ഒന്നാണ്. അപ്പോൾ ഇവരെയൊക്കെ നിരോധിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു നിരോധിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിരോധനത്തിന്റെ വക്കിൽ നിൽക്കുന്ന സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സംഘടന ഇതിനെതിരെ വലിയ വാദവുമായി എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെന്ത് വാദമാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അന്വേഷിച്ചിട്ടാണോ ഈ വാദം ഉന്നയിക്കുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം പൊതു സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. നോക്കാം, ഹലാല്, ലൗജിഹാദ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഒപ്പം സംവരണ അനുപാതത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിം സമുദായം തട്ടിയെടുക്കുന്നു എന്ന പ്രചരണം നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഐഡികളിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇത് വ്യാപകമായി പ്രചരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അല്ല, ഈ ഹലാലും ലൗജിഹാദും ഒക്കെ ഉള്ളത് തന്നെയല്ലേ? ഹലാൽ എന്നാൽ അതൊരു സാമ്പത്തിക ജിഹാദാണ്. ലൗജിഹാദ് എത്രയോ കാലമായി ഇവിടെ നിൽക്കുന്നു. ലൗജിഹാദ് ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഉണ്ടെന്ന് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ പോലും സ്ഥിരീകരിച്ചിരിക്കുന്നു. പിന്നെ അതില്ല എന്ന് പറയുന്നതിൽ എന്ത് മാനദണ്ഡത്തിലാണ് അതില്ല എന്ന് പറയുന്നത്? തീർച്ചയായും ക്രൈസ്തവ സമൂഹം എന്നല്ല, പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം. ഇത്തരം നടപടികൾക്കെതിരെ നല്ല രീതിയിൽ മതത്തെ, ഇസ്ലാമിക മതത്തെയാണെങ്കിൽ കൂടി നന്നായി പഠിച്ച് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഏതൊരു മുസൽമാനും ഇതിനെതിരെ പ്രതികരിക്കും എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. നല്ല ഭക്ഷണം എന്ന് മാത്രം അർത്ഥമുള്ള ഹലാൽ അതെങ്ങനെ നല്ല ഭക്ഷണമാകും? ഈ ബിസ്മി ചൊല്ലി ഹലാൽ ആക്കുന്നത് നല്ല ഭക്ഷണമാകുന്നത് എങ്ങനെ? മാത്രമല്ല, ഭക്ഷണത്തിൽ മാത്രമല്ല, പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ഹലാലാണ്. ആയുർവേദ മരുന്നുകൾ പോലും ഹലാലായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ നിയോഗിച്ച പാലൊടി കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മൈനോറിറ്റി കോച്ചിംഗ് സെന്ററുകൾ ആരംഭിച്ചത്. പല ന്യായീകരണങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു മതവിഭാഗത്തിന് മാത്രം കിട്ടുന്ന, ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ ഒരു സമൂഹമുണ്ട്, ഈ സമൂഹത്തെ മാറ്റി നിർത്തി ഒരു മതവിഭാഗത്തിന് മാത്രം പ്രീണനവും സാവകാശങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും സംവരണത്തിന്റെ പേരിൽ പതിച്ചു നൽകുന്ന ഒരു രീതിക്കെതിരെ ക്രൈസ്തവർ പ്രതികരിച്ചാൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായും ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തിന് മാത്രം ഇത്തരം കാര്യങ്ങൾ നൽകിയാൽ മറ്റ് ന്യൂനപക്ഷങ്ങൾ പ്രതികരിക്കാതിരിക്കണം. അതുപോലെ തന്നെ സാമൂഹ്യ വിപത്തുകളായ ലൗജിഹാദ് അതുപോലെയുള്ള ഹലാലിന്റെ പ്രചാരണം ഇതിനൊക്കെ എതിരെ ശബ്ദിക്കുകയോ ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും മിണ്ടുകയോ ചെയ്താൽ അതൊക്കെ നടപടിയെടുക്കണം, അതൊക്കെ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഈ നിരോധനത്തിന്റെ വാക്കിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഈ കിടന്ന് ഈ ഘോരഘോരം പ്രസംഗിക്കുകയും തത്വശാസ്ത്രം പറയുകയും ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ ചിന്താഗതി. അതങ്ങനെ വന്നുപോകും, കാരണം ഇവരുടെ രീതികളും കാര്യങ്ങളുമൊക്കെ നമുക്ക് എത്രയോ കാലമായി അറിയാവുന്നതാണ്. എന്തൊക്കെയായാലും ഈ ക്രൈസ്തവ സഭ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടുമാണ് ഈ ഒരു പ്രതികരണം ഉണ്ടായത്. അതുവരെ ഇവരുടേതായ ചില രീതികളിലുള്ള കാര്യങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ഗൂഢശ്രമമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന ചോദ്യം കൂടി ബാക്കിയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.